Namaskaram. Swadandri Dinatil Yatra Jiani Rangi, Rodile Kurigalal Valanya, Governor Arif Mohammad Khan. കേരളത്തിലെ റോഡിലെ കുഴികൾ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു അവസ്ഥ ഗവർണർക്കും അനുഭവിക്കേണ്ടി വന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച തിരുവനന്തപുരം കോട്ടൂർ ആദിവാസി വനമേഖലയിലേക്കായിരുന്നു ഗവർണറുടെ യാത്ര. ഗവർണറെ കാത്തിരിക്കുന്നത് വഴിനീളെ കുഴികളായിരുന്നു. നഗരത്തിലെ റോഡുകളിൽ അകമ്പടിയോടെ ചീറിപ്പാഞ്ഞു പോകാറുള്ള ഗവർണറുടെ വാഹനവ്യൂഹം കോട്ടൂർ ആനസങ്കേതത്തിലേക്കുള്ള റോഡിലൂടെ വളരെ പതിയെയാണ് നീങ്ങിയത്. ഏറെ സമയമെടുത്താണ് കുഴികൾ താണ്ടി വാഹനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. കുലുങ്ങി കുലുങ്ങിയുള്ള യാത്രയിൽ ഗവർണർ ശരിക്കും ക്ഷീണിച്ചിരുന്നു. എല്ലാ ദിവസവും ടിവികളിൽ റോഡിലെ കുഴികളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സിനിമാ പോസ്റ്ററിൽ പോലും സംസ്ഥാനത്തുടനീളം ഇത് ചർച്ചയായി. റോഡിൽ കുഴി ഇല്ലാതാകണമെങ്കിൽ നടപടികൾക്ക് വേഗതയുണ്ടാകണം. യാത്രയ്ക്ക് ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അറ്റകുറ്റപ്പണി നടക്കാത്ത കോട്ടൂരിലെ ഈ റോഡ് ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട്. പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡാണെങ്കിലും ഒന്നര വർഷം മുൻപ് ആന പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ അനുമതി വനം വകുപ്പിന് നൽകിയിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പറഞ്ഞു. പ്രവർത്തിക്കുള്ള അനുമതി വനം വകുപ്പിന് കൈമാറി എന്ന കാര്യം ജനങ്ങൾക്ക് വ്യക്തമായി അറിയില്ല എന്നും അതുകൊണ്ടാണ് ജനങ്ങൾ പഞ്ചായത്തിനെതിരെ വരുന്നത് എന്നും പ്രസിഡന്റ് പറയുന്നു.